വെങ്കടങ്ങ് പഞ്ചായത്ത് വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽ കർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്. കോവിഡ് പ്രതിസന്ധികളെ അതിജീവിച്ച് ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം കൃഷിയിറക്കിയ നെൽ കർഷകരാണ് പ്രതിസന്ധിയിലായത്. വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർക്ക് ചിലവ് പോലും ലഭിക്കാത്ത അവസ്ഥയാണ്. വിളവെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇലകരിച്ചിൽ രോഗം മൂലം പടവിലെ ഭൂരിഭാഗം കർഷകരുടെയും നെൽച്ചെടികൾ കരിഞ്ഞ് ഉണങ്ങുകയായിരുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച മാർഗങ്ങളെല്ലാം സ്വീകരിച്ചെങ്കിലും രോഗം വ്യാപിക്കുന്നത് പൂർണ്ണമായും തടയാനായില്ല. ഇത്തവണ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ വിളവ് നേർപകുതിയിലേറെ കുറഞ്ഞതായി ബെർലിൻ മൈക്കൽ പറഞ്ഞു. ചെലവിൻ്റെ പകുതി പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. വടക്കേ കോഞ്ചിറയിലെ എല്ലാ കർഷകരും വളരെയധികം ദുഃഖിതരാണ്. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം ഇവിടെ സംജാതമായിരിക്കുകയാണ്. ന്യൂനമർദ്ദം മൂലമുണ്ടായ ശക്തമായ മഴയിൽ നെൽച്ചെടിയിലെ പൂവുകൾ കൊഴിഞ്ഞുപോയതും പരാഗണം നടക്കാത്തതിനാൽ നെല്ല് ഭൂരിഭാഗവും പതിരായി തീരുകയും ചെയ്തതായി കർഷകർ പറയുന്നു. കൃഷിനാശം മൂലം പ്രതിസന്ധിയിലായ നെൽകർഷകർക്ക് അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന് കർഷകനും വടക്കേ കോഞ്ചിറ പടവ് കമ്മിറ്റി ഭാരവാഹിയുമായ കെ എച്ച് നജീബ് പറഞ്ഞു. കൊയ്ത്തിന്റെ വിളവ് സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ പകുതിയിൽ കുറവാണ്. ഉൽപാദന ചെലവ് പോലും കിട്ടാത്ത അവസ്ഥയിലാണ് കർഷകർ. സർക്കാർ പറഞ്ഞ പ്രകാരം ഇരിപ്പ് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഓഗസ്റ്റ് മാസം ആദ്യത്തിൽ കൃഷി ഇറക്കിയ ഒരു പടവാണ്. ഇപ്പോൾ ആദ്യമായിട്ട് കൊയ്ത്തു നടക്കുകയാണ്. പക്ഷേ വിളവ് പകുതിയിൽ കുറവാണ്. വിളവ് കാലാവസ്ഥ വ്യതിയാനവും മറ്റു പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് കൃഷി ചെയ്ത കർഷകർ അടുത്ത ഒരു കൃഷി ചെയ്യാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. വലിയ ആശങ്കയിലാണ് കർഷകർ. കൃഷിനാശം മൂലമുണ്ടായ തീരാനഷ്ടത്തിൽ നിന്നും കരകയറാനായി ഇരിപ്പു കൃഷിയിറക്കുന്ന വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ കർഷകർക്ക് നിലമൊരുക്കുന്നതിനും കൃഷിയിറക്കുന്നതിനും അടിയന്തരമായി പ്രത്യേക പാക്കേജ് വഴി ധനസഹായം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ടി സി വി ന്യൂസ്, പാവറട്ടി.